ദുരിതുരാന്നുണ്ടാവുകയും ചെയ്യും. ആ നിറച്ചുണ്ടാവും. അതുപോലെ ഇതിന്റെ പൂവിന് നല്ല മണമാണ്, അപ്പൊ നിറയെ തേനീച്ചയും മറ്റീച്ചകളൊക്കെ ഒരുപാട് കാണും. ഇതൊന്ന് വിത്തിട്ടുണ്ടാവുന്നത് കൊറേ സമയെടുക്കും കായ പിടിക്കാനായിട്ട്. അപ്പൊ ഇത് നമ്മള് ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പൂച്ചപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ആണ്. പൂച്ചപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു മരമാണ് നമ്മൾ പൂച്ചപ്പഴം എന്ന് പറയുന്നത്. ഇതിനകത്ത് നിറച്ച് എന്താ പറയുക, തുരുതുരാന്ന് കായകളുണ്ടാവും. മലർക്കായ് എന്നൊക്കെ പറയും, പൂച്ചപ്പഴം അല്ലെങ്കിൽ മലർക്കായ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അനില മാമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ എന്താ പറയുക, ഈ പൂച്ചപ്പഴം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ചെടി വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. നമ്മുടെ ഫ്രണ്ട്സ് ഫീൽ ഡോട്ട് ഇനിൽ ഈ ഒരു ചെടി അവൈലബിൾ ആണ്. അപ്പോൾ അത് എത്ര പോകുന്ന ചെടിയാണ് തരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്കറിയാം. നേരെ നമ്മൾ അനില മാമിലേക്ക് കിടക്കാം. അല്ല മാം നമസ്കാരം. നമസ്കാരം. നമ്മുടെ പൂച്ചപ്പഴത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കായൊന്നും കാണാനില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഇത് ഏത് സീസണിലാണ് നമുക്ക് കായൊക്കെ കിട്ടുക? ഇപ്പം ഈ വിൻ്റർ കഴിയുമ്പോഴാണ് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് അത് നോക്കിയിട്ടില്ല. മിക്കവാറും എപ്പോഴും ഉണ്ടാവും കായും പൂവൊക്കെ ആയിട്ട്. അങ്ങനെ അധികം ഇപ്പം തീരെ കാണാനില്ല. മഴയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. അങ്ങനെ ഒരു സീസണലായിട്ട് തോന്നിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ മാം, നമ്മളെ ചെടി എത്ര പോകുന്ന തൈകളാണ് നമ്മൾ കൊടുക്കണ്ടാവുക? ഏകദേശം എത്രയ്ക്ക് കാണും? ഇത് കമ്പ് കുത്തി പിടിപ്പിക്കുന്നതാണ്. വിത്തിട്ടുണ്ടാവുന്നത് കുറേ സമയമെടുക്കും കായ പിടിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കമ്പ് കുത്തി പിടിപ്പിക്കുക അല്ലെങ്കിൽ ലെയർ ചെയ്യുക. അങ്ങനെ കമ്പൂത്തി പിടിപ്പിക്കുന്ന തൈകളാണ് ഇതെല്ലാം. വിത്തിൻ്റെ തൈകളുണ്ട്, പക്ഷെ അത് തീരെ ചെറിയ തൈകളായിരിക്കും. ഒരുപാട് സമയമെടുക്കും, രണ്ട് വർഷമെങ്കിലും എടുക്കും ഒന്ന് വളർന്നു വരണമെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ എത്ര നാളെടുക്കും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇതിപ്പോൾ ഉടനെ ചിലപ്പോൾ കായ്ക്കും, എന്നുവെച്ചാൽ ലെയർ ചെയ്തതായോണ്ട് പെട്ടെന്ന് തന്നെ കായ്ക്കാനുള്ള എല്ലാ ചാൻസും. പിന്നെ മാം, നമ്മളിപ്പോ ഈ പഴത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പണ്ട് ഞാൻ ഇത്രയും പ്രായമായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇത്. നഴ്സറി കണ്ടപ്പോഴാണ് ആഗ്രഹം തോന്നി വാങ്ങി വെച്ചത്. പിന്നെ ഇവിടെ പലരും തിന്നുണ്ടെന്നാ പറയണത്. നമ്മുടെ തൃശ്ശൂരൊക്കെ മലഞ്ചേരിവുകളിലും വടക്കാഞ്ചേരി ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പലരും വന്നിട്ട് പറയൂ എത്ര കാലമായി ഇത് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പറിച്ച് തിന്നാറുണ്ട്. അപ്പൊ ഒരു ജാമ്പക്കയുടെ ഒക്കെ ഒരു ഫ്ലേവറാ തോന്നാറ്. ചെറിയ കായ്കളായിരിക്കും. പിന്നെ അതിങ്ങനെ നമ്മൾ മുള്ളമ്പഴം, പൂച്ചപ്പഴം, പിന്നെന്താ അങ്ങനത്തെ കുറച്ച് പഴങ്ങൾ പണ്ടത്തെ ഉണ്ടല്ലോ, അമ്മൂമ്മപ്പഴം എന്നൊക്കെ പറയണ ആ വർഗത്തിൽ അന്നത്തെ കുട്ടികളൊക്കെ പറിച്ച് തിന്നിട്ടുള്ളതാണ്. ദുരിതുരാന്നുണ്ടാവുകയും ചെയ്യും. ആ നിറച്ചുണ്ടാവും. അതുപോലെ ഇതിന്റെ പൂവിന് നല്ല മണമാണ്, അപ്പൊ നിറയെ തേനീച്ചയും മറ്റീച്ചകളൊക്കെ ഒരുപാട് കാണും ഇതൊന്ന്. അപ്പോൾ അത് ആ സീസൺ ആ ഉണ്ടാവണ സമയത്ത് നല്ല ഭംഗിയാണ്. നമുക്ക് രാവിലെയൊക്കെ എണീക്കുമ്പോൾ നല്ല മണം തോന്നുന്നത്. പിന്നെ പഴം പഴുത്ത് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുക ചെയ്യുക. അപ്പോൾ കുറേ കടകളിലൊക്കെ ഇങ്ങനെ വീണ് തൈകൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാണാറില്ല. നമ്മളതിനെ പറിച്ച് വെച്ചാൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചപ്പഴത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മളുടെ സൈറ്റ് ട്രാൻസ്ഫീൽ ഡോട്ട് ഇനിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അനില മാം തന്നെയാണ് ഇതിൻ്റെ വെൻഡർ. അനില മാം തന്നെയാണ് നമുക്ക് ഇതൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.